നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. കഴിഞ്ഞ ദിവസം വിവാഹിതനായ നീരജ് മാധവന്റെ വിവാഹ സൽക്കാരമായിരുന്നു ബുധനാഴ്ച. കൊച്ചിയിലെ ക്രൗൺ പ്ലാസയിൽ നടന്ന ചടങ്ങിൽ നിരവധി താരങ്ങളാണ് പങ്കെടുത്തത്. സോഷ്യൽ മീഡിയയിലൂടെ ചടങ്ങിലെ ചിത്രങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹ ചിത്രങ്ങൾ നേരത്തെ തന്നെ വൈറലായിരുന്നു. വെളുപ്പംകാലത്ത് വേളിയെന്നായിരുന്നു നീരജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. കോഴിക്കോട് ആശീർവാദ് ലോൺസിൽ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായിരുന്നു പങ്കെടുത്തത്. കോഴിക്കോട് നാരായണൻ നായർ, സുരേഷ് കൃഷ്ണ, ടൊവിനോ തോമസ്, സണ്ണി വേൻ തുടങ്ങിയവർ കോഴിക്കോട് നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അജു വർഗീസ് അടക്കമുള്ള താരങ്ങൾ നീരജന്റെ ഫോട്ടോ ഷെയർ ചെയ്ത് താരത്തിന് ആശംസ നേർന്നിരുന്നു. കോഴിക്കോട് ചടങ്ങുകൾക്ക് ശേഷം കൊച്ചിയിൽ വെച്ച് റിസപ്ഷൻ നടത്തുമെന്ന് താരം നേരത്തെ അറിയിച്ചിരുന്നു. സിനിമാ രാഷ്ട്രീയ മേഖലയിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ബഡ്ഡി എന്ന സിനിമയിലൂടെ മലയാളത്തിൽ തുടക്കം കുറിച്ച നീരജ് മാധവന്റെ വിവാഹമായിരുന്നു April 2. കാരപ്പറമ്പ് സ്വദേശിയായ ദീപ്തിയെയാണ് താരം വിവാഹം ചെയ്തത്. യുവതാരങ്ങളിൽ ഏറെ ശ്രദ്ധേയനായ നീരജിനോട് നേരത്തെ അഭിമുഖങ്ങളിലൊക്കെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യം ചോദിക്കുന്നത് പതിവായിരുന്നു. പ്രണയത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ സമയമാവുമ്പോൾ പറയാമെന്നായിരുന്നു താരത്തിന്റെ മറുപടി. വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിടുന്നതിനിടയിൽ തന്നെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു. നീരജ് തന്നെയാണ് ഫേസ്ബുക്കിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ചത്. ബ്രാഹ്മണാചാര പ്രകാരമായിരുന്നു ചടങ്ങുകൾ നടത്തിയത്. നീരജ് മാധവന്റെ വിവാഹം പ്രണയവിവാഹമാണെന്ന കാര്യത്തെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല. സിനിമയിലെത്തിയ കാലം മുതൽക്കേ തന്നെ താരത്തിനോട് പ്രണയത്തെക്കുറിച്ച് ആരാധകർ നിരന്തരം ചോദിച്ചിരുന്നു. അഭിമുഖങ്ങളിലെല്ലാം ഈ ചോദ്യം കൃത്യമായി ആവർത്തിച്ചപ്പോഴും പ്രണയത്തെക്കുറിച്ച് താരം തുറന്നു പറഞ്ഞിരുന്നില്ല. ബുധനാഴ്ച വൈകിട്ട് ക്രൗൺ പ്ലാസയിൽ നടന്ന സൽക്കാരത്തിൽ മമ്മൂട്ടിയും മഞ്ജു വാര്യരും അടക്കം വൻ താരനിര എത്തിയിരുന്നു. മലയാളത്തിന്റെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യർ നവദമ്പതികളെ നേരിട്ട് അനുഗ്രഹിക്കാനായി എത്തിയിരുന്നു. പതിവ് പോലെ നിറപുഞ്ചിരുമായി എത്തിയ താരത്തിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. ഇൻഫോ പാർക്കിലെ ഉദ്യോഗസ്ഥയായ ദീപ്തിയോട് കുശലന്വേഷണം നടത്തിയ ശേഷം മഞ്ജു വാര്യർ ആലിംഗനം ചെയ്തു. നീരജ് മാധവനെയും ദീപ്തിയും ആശീർവദിച്ചതിനു ശേഷം ദീപ്തിക്ക് അതിമനോഹരമായ ഒരു മോചനം സമ്മാനിച്ചാണ് മഞ്ജു വാര്യർ മടങ്ങിയത്. മെഗാസ്റ്റാറും യുവതാരത്തിന് ആശംസ നേരാനെത്തിയിരുന്നു. അടുത്തിടെ മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രവും ഒപ്പം അഭിനയിച്ചതിനെ കുറിച്ചും നീരജ് വാചാലനായിരുന്നു. മാമാങ്കത്തിൽ പ്രധാനപ്പെട്ട വേഷത്തിൽ നീരജും എത്തുന്നുണ്ട്. മംഗലാപുരത്ത് വെച്ച് നടന്ന ചിത്രീകരണത്തിൽ തന്റെ ഭാഗം ചിത്രീകരിച്ചു എന്ന് നീരജ് വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.